നമസ്കാരം ഉണ്ട് എല്ലാവർക്കും മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് 23 സെപ്റ്റംബർ 2023 വേഴം കേരളകമതിയിലെ മുഖ്യ വാർത്തകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം പത്മനാഭ സ്വാമി ക്ഷേത്ര ട്രസ്റ്റിനോട് സുപ്രീം കോടതി 25 വർഷത്തെ കണക്ക് നൽകണം കോവിഷീൽഡ് അംഗീകരിച്ചു ക്വാറന്റൈൻ ഒഴിവാക്കാതെ ബ്രിട്ടൻ സുന്ദരം ധനുവച്ചപുരം അന്തരിച്ചു കോവിഡ് മരണം കുടുംബങ്ങൾക്ക് 50,000 രൂപ വീതം നഷ്ടപരിഹാരം 30 ദിവസത്തിനകം വാർത്തകൾ വിശദമായി ഒന്ന് പരിശോധിക്കാം ന്യൂഡൽഹി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെയും ട്രസ്റ്റിന്റെയും കഴിഞ്ഞ 25 വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ വിശ്വാസയോഗ്യമായ സ്ഥാപനത്തെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിച്ച് 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു പ്രത്യേക ഓഡിറ്റിംഗിൽ നിന്ന് ഒഴിവാക്കണമെന്ന ട്രസ്റ്റിന്റെ ആവശ്യം ജസ്റ്റിസ് യു യു ലളിത് അധ്യക്ഷനായ ബെഞ്ച് അംഗീകരിച്ചില്ല ക്ഷേത്ര നടത്തിപ്പിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ അധികാരം അംഗീകരിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം ജൂലൈ 13 സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിവിധ വിധി പ്രകാരമാണ് പ്രത്യേക ഓഡിറ്റിംഗ് ക്ഷേത്രത്തിന്റെയോ ട്രസ്റ്റിന്റെയോ പ്രവർത്തനത്തെ ഏതെങ്കിലും വിധത്തിൽ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമല്ല ഇതെന്ന് ജസ്റ്റിസ് ലളിത് ചൂണ്ടിക്കാട്ടി അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഓഡിറ്റിംഗ് ഉത്തരവിട്ടത് ക്ഷേത്രം കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലാണെന്ന് ക്ഷേത്ര ഭരണസമിതിയും വ്യക്തമാക്കുന്നു പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതിയുടെ നിയന്ത്രണത്തിലല്ല തങ്ങളെന്ന ട്രസ്റ്റിന്റെ വാദം പരിഗണിക്കാനാവില്ല പ്രത്യേക കോടതിയിൽ വസ്തുതകൾ പരിശോധിക്കേണ്ടതുണ്ടെന്നും ബെഞ്ച് വ്യക്തമാക്കി ക്ഷേത്രവും ട്രസ്റ്റും ഓഡിറ്റിംഗിന് വിധേയമാക്കണമെന്ന് അമിക്കസ് ക്യൂറിയും സുപ്രീംകോടതിയും 2020 ആവശ്യപ്പെട്ടിരുന്നു ഇതിനായി കഴിഞ്ഞ ഒക്ടോബറിൽ അക്കൗണ്ടന്റ് വിവരങ്ങൾ ഉപദേശ സമിതിയുടെ ഭരണസമിതിയും ആവശ്യപ്പെട്ടിട്ടും ട്രസ്റ്റ് നിരാകരിച്ചു തുടർന്ന് ക്ഷേത്ര ട്രസ്റ്റും ഭരണസമിതിയും തമ്മിൽ ശീതയുദ്ധം നടക്കുന്നതിനിടെയാണ് ഓഡിറ്റിംഗിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് ട്രസ്റ്റ് സുപ്രീംകോടതിയെ സമീപിച്ചത് കോടതി വിധിയോട് പ്രതികരിക്കാൻ രാജകുടുംബം തയ്യാറായില്ല കോവിഷീൽഡ് അംഗീകരിച്ചു ക്വാറന്റൈൻ ഒഴിവാക്കാതെ ബ്രിട്ടൻ ന്യൂഡൽഹി കോവിഷീൽഡും അംഗീകൃത പട്ടികയിൽ ഉൾപ്പെടുത്തി ബ്രിട്ടൻ യാത്രാ മാർഗരേഖ പരിഷ്കരിച്ചെങ്കിലും 14 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കിയില്ല വാക്സിൻ സർട്ടിഫിക്കറ്റിലെ ആശയക്കുഴപ്പം നിലനിൽക്കുന്നതിലാണ് ഇതെന്നും ഇക്കാര്യത്തിൽ ചർച്ചകൾ നടക്കുകയാണെന്നും ഡൽഹിയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ അറിയിച്ചു ഓക്സ്ഫോർഡ് അസ്ട്രാസെനക രണ്ട് ഡോസ് എടുത്തവർക്ക് അംഗീകാരം നൽകുകയും അതിന്റെ ഇന്ത്യൻ പതിപ്പായ കോവിഷീൽഡ് ഉൾപ്പെടുത്താതിരിക്കുകയും ചെയ്ത വൻ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു കോവിഷീൽഡ് അംഗീകരിച്ചില്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്ന ബ്രിട്ടീഷ് പൗരന്മാർക്കും ക്വാറന്റൈൻ നിർബന്ധമാക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂയോർക്കിൽ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി എലിസബത്ത് ട്രൂസിനെ കണ്ട് മുന്നറിയിപ്പ് നൽകിയതോടെയാണ് 24 മണിക്കൂറിനകം ഉത്തരവ് പരിഷ്കരിച്ചത് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പം എന്തെന്ന് മനസ്സിലാകുന്നില്ല സെപ്റ്റംബർ 2 ഡൽഹിയിലെ യു കെ ഹൈക്കമ്മീഷണർ സാങ്കേതിക വിവരങ്ങൾക്കായി തന്നെ കണ്ടിരുന്നു തുടർന്ന് ഒരു സംഘം ICMR സാങ്കേതിക സംഘവുമായി 2 തവണ ചർച്ച നടത്തി ഡോക്ടർ ആർ എസ് ശർമ്മ ദേശീയ ആരോഗ്യ അതോറിറ്റി മേധാവി സുന്ദരം ധനുവച്ചപുരം അന്തരിച്ചു തിരുവനന്തപുരം കാവ്യ പരിഭാഷകളിലും വ്യാഖ്യാനത്തിലും തന്റെ കയ്യൊപ്പ് ചാർത്തി രചനകളിലും വൈവിധ്യം തീർത്ത കവി സുന്ദരൻ ധനുവച്ചപുരം പ്രൊഫസർ ഐ സുന്ദരപിള്ള 84 അന്തരിച്ചു 3 പതിറ്റാണ്ടിന്റെ അധ്യാപന പാരമ്പര്യമുള്ള അദ്ദേഹം തിരുവനന്തപുരം ഊറ്റുകുഴി ഓഫീസേഴ്സ് നഗർ TC 26/765 താമസം കോവിഡാനന്തര ചികിത്സയിലിരിക്കെ ഇന്നലെ പുലർച്ചെ 2:45 മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കാരം നടത്തി പരേതയായ ഡോക്ടർ കെ എസ് അമ്മക്കുട്ടി റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ആരോഗ്യവകുപ്പ് ആണ് ഭാര്യ മക്കൾ രാജേഷ് KCB രതീഷ് ടൈംസ് ഓഫ് ഇന്ത്യ ബാംഗ്ലൂരു തിരുവനന്തപുരം ഗവൺമെന്റ് ആർട്സ് കോളേജ് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് എന്നിവിടങ്ങളിൽ പ്രിൻസിപ്പളായിരുന്നു ലാഹഗോപാലൻ വിടവാങ്ങി പത്തനംതിട്ട ചെങ്ങറ ഭൂസമര നായകനും സാധുജന വിമോചന സംയുക്തവേദി സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന ലാഹഗോപാലൻ 71 അന്തരിച്ചു കോവിഡ് ബാധിച്ച് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇന്നലെ രാവിലെ 11 മണിയോടെയായിരുന്നു അന്ത്യം KCBയിൽ നിന്ന് ഓവർസീറായി വിരമിച്ച ശേഷം സാധുജന വിമോചന സംയുക്തവേദി രൂപീകരിച്ച് ഭൂരഹിതരായ ആദിവാസി പട്ടിക വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു പിന്നീട് കടുത്ത പ്രമേഹവും മറ്റവശതകളും കാരണം വിശ്രമത്തിലായിരുന്നു സംസ്കാരം അംബേദ്കർ സ്മാരകാങ്കണത്തിൽ നടത്തി ഭാര്യ ശാരദ ആദ്യ ഭാര്യ പരേതയായ കമലമ്മ മക്കൾ ഗിരീഷ് ഫോറസ്റ്റ് SI അരിങ്കാവ് ഗിരിജ KSRTC കണ്ടക്ടർ ഗിരിദേവ് മരുമക്കൾ രശ്മി തുളസി ഡ്രൈവർ KSRTC കോവിഡ് മരണം കുടുംബങ്ങൾക്ക് 50,000 രൂപ വീതം തുക സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് വഴിയെന്ന് കേന്ദ്രം സുപ്രീംകോടതിയിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് വഴി 50,000 രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര ദുരന്ത നിവാരണ നിയമപ്രകാരം 4 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അഭിഭാഷകരായ ഗൌരവകുമാർ ബൻസാൽ റീബക് കൺസാൾ എന്നിവർ നൽകിയ ഹർജിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റി ഇക്കാര്യം അറിയിച്ചത് സുപ്രീംകോടതി കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും നഷ്ടപരിഹാരം സംസ്ഥാന സർക്കാർ പ്രത്യേക അപേക്ഷാ ഫോറം തയ്യാറാക്കണം കോവിഡ് മരണ സർട്ടിഫിക്കറ്റ് മരിച്ചയാളുമായുള്ള ബന്ധം തിരിച്ചറിയൽ കാർഡ് തുടങ്ങിയ രേഖകൾ സഹിതം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്കോ കളക്ട്രേറ്റിലോ സമർപ്പിക്കണം കോവിഡ് ബാധിച്ച് 30 ദിവസത്തിനകം ആശുപത്രിയിലോ വീട്ടിലോ മരിച്ചാൽ കോവിഡ്
മരണമായി കണക്കാക്കും. ഗുണഭോക്താവിന്റെ ആധാറുമായി ബന്ധിപ്പിച്ച് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടാണ് പണം കൈമാറേണ്ടത്. 30 ദിവസത്തിനകം അപേക്ഷകളിൽ 30 ദിവസത്തിനകം തീർപ്പുണ്ടാക്കണം. നഷ്ടപരിഹാരം സംബന്ധിച്ച പരാതികൾ പരിഹരിക്കുന്നതിന് കളക്ടർ, ചീഫ് മെഡിക്കൽ ഓഫീസർ, അഡീഷണൽ ചീഫ് മെഡിക്കൽ ഓഫീസർ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലോ വകുപ്പ് മേധാവിയോ എന്നിവരുൾപ്പെട്ട വിദഗ്ധ സമിതി സമിതിയുടെ തീരുമാനം പരാതിക്കാരന് അനുകൂലമല്ലെങ്കിൽ അതിനുള്ള വ്യക്തമായ കാരണം ബോധ്യപ്പെടുത്തണം. കേരള കൗമുദിയുടേത് സാമൂഹിക പ്രതിബദ്ധത. അടൂർ പ്രകാശ് എം പി. മാവിൻമോട് ശാഖ സമാധി ദിനാചരണം. മുടപുരം ശാഖ എസ് എൻ ഡി പി യോഗം മുടപുരം ശാഖയുടെ നേതൃത്വത്തിൽ വിവിധ ചടങ്ങുകളോടെ ശ്രീനാരായണ ഗുരുദേവ സമാധി ദിനം ആചരിച്ചു. കോവിഡ് പരിശോധനാ ക്യാമ്പ് വർക്കല. പേരെട്ടിൽ ശ്രീ ജ്ഞാനോദയ സംഘം ഗ്രന്ഥശാലയിൽ നടന്ന കോവിഡ് പരിശോധനാ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും ഒറ്റൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സത്യപാൽ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രസിഡന്റ് ആർ സുഭാഷ്, സെക്രട്ടറി വി ശ്രീനാഥക്കുറുപ്പ്, ആശാപ്രവർത്തകരായ ഷീന, ഗായത്രി, ലീന എന്നിവർ സംസാരിച്ചു. കോവിഡ് ബോധവൽക്കരണ പോസ്റ്ററും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ജനകീയ കൂട്ടായ്മ. മുടപുരം വനിതാ സംവരണ ബിൽ പാസാക്കുക, ലിംഗസമത്വവും ലിംഗനീതിയും ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വനിതാ സംവരണ ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചതിന്റെ 25ാം വാർഷികത്തിന്റെ ഭാഗമായി സി പി ഐ ചിറയങ്കീഴ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു. വൈകിട്ട് 5ന് കിഴിവില്ലം പുളിമോട് ജംഗ്ഷനിൽ വി ശശി എം എൽ എ ഉദ്ഘാടനം ചെയ്യും. കവി രാധാകൃഷ്ണൻ കുന്നുംപുറം പ്രഭാഷണം നടത്തും. ചിറയങ്കീഴ് 56 പേർക്ക് കോവിഡ്. മുടപുരം ചിറയങ്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 6 ഗ്രാമപഞ്ചായത്തുകളിലായി ഇന്നലെ 56 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ജയശ്രീയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിൻ മാർട്ടിനും അറിയിച്ചു. 71 പേർ രോഗമുക്തി നേടി. കടക്കാവൂർ 7, കിഴിവില 25, മുതാക്കൽ 24 എന്നിങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് തിരിച്ചുള്ള കണക്ക്. പൂർവ്വ വിദ്യാർത്ഥി സംഗമം ആറ്റിങ്ങൽ. ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിലെ 91-94 വർഷത്തെ എക്കണോമിക്സ് ബിരുദ വിദ്യാർത്ഥികൾ ഒന്നിച്ചുകൂടി ഗുരുനാഥന്മാരെ ആദരിക്കുകയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു. മാതൃകയായി ക്ലാസ്മേറ്റ്സ് കൂട്ടായ്മ കഴക്കൂട്ടം. കണിയാപുരം മുസ്ലിം ഹൈസ്കൂൾ ഫോർ ബോയ്സിന്റെ 82-86 ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ക്ലാസ്മേറ്റ്സ് കൂട്ടായ്മയുടെ 1ാം വാർഷികവും കുടുംബസംഗമവും നടന്നു. പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ സൂപ്രണ്ട ഓഫ് പോലീസ് മുഹമ്മദ് ഷാബി ഉദ്ഘാടനം ചെയ്തു. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഗ്രൂപ്പ് അഡ്മിൻ എം എൽ ഷെബീഖ്, അലി ഷിയാസ്, നാസുമദീൻ, ഡോക്ടർമാരായ നജീബ് സാദിഖ് എന്നിവരെ ആദരിച്ചു. കരിച്ചാറ ഷാജി സന്തോഷ് കുമാർ, എം കെ നവാസ് പള്ളിപ്പുറം, പപ്പൻ കണ്ടൽ, ബൈജു സനൽ എന്നിവർ നേതൃത്വം നൽകി. പേപ്പട്ടിയുടെ ആക്രമണത്തിൽ പരിക്ക്. കല്ലമ്പലം തട്ടുകടക്കാരന് ജോലിക്കിടെ പേപ്പട്ടിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. ദേശീയപാതയിലെ കടമ്പാട്ടുകോണം ഫാർമസി ജംഗ്ഷനിൽ തട്ടുകട നടത്തുന്ന വൈഷ്ണവത്തിൽ തുളസീധരക്കുറിപ്പിനാണ് 57 പേപ്പട്ടിയുടെ കടിയേറ്റത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. തട്ടുകടയിൽ പലഹാരം പിടിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടെ ഓടിയെത്തിയ നായ വലതുകാലിൽ കടിക്കുകയായിരുന്നു. ഏറെ നേരത്തെ മൽപിടുത്തത്തിന് ശേഷമാണ് നായയുടെ കടി വിടുവിക്കാനായത്. തുളസീധരന്റെ നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് അദ്ദേഹത്തെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. ആഴത്തിലുള്ള മുറിവായതിനാൽ 8 തുന്നൽ ഇടേണ്ടി വന്നു. സീറ്റഴിവ്. കല്ലറ. കേരള യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ സെന്ററായ കല്ലറ യു ഐ ടിയിൽ ബി കോം, കോർപ്പറേഷൻ, ബി എ ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾക്ക് സീറ്റഴിവുണ്ട്. അസൽ സർട്ടിഫിക്കറ്റുകളുമായി 24 കോളേജ് ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ 9446840058. വീടൊരു വിദ്യാലയം പദ്ധതിക്ക് തുടക്കം കിളിമാനൂരിൽ. കായൽ തീരം കണ്ടൽ പച്ചത്തുരുത്താക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം. കഴക്കൂട്ടം കടിനംകുളം കായൽ തീരം കണ്ടൽ പച്ചത്തുരുത്താക്കി മാറ്റാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കടിനംകുളം കടവിലെ കായൽ തീരത്ത് കണ്ടൽ ചെടി നട്ടുപിടിപ്പിച്ച് കൊണ്ട് സ്പീക്കർ എം ബി രാജേഷ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. 100 മേനി മികവുമായി 100ാം ദിനത്തിലും സഹകരണ വകുപ്പ്. 100 ദിന കർമ്മ പദ്ധതിയിലെ പ്രഖ്യാപനങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കി. ഉദ്ഘാടനം കാത്ത് വിവിധ പദ്ധതികൾ. കോവിഡ് പ്രതിരോധത്തിലും സഹകരണ വകുപ്പ്. തരംഗമായ വിദ്യാതരംഗിണി ഓൺലൈൻ പഠനത്തിന് വായ്പ 73.18 കോടി. സഹകരണ സംഘങ്ങൾ നൽകിയത് 75,650 വായ്പകൾ. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ്. നെല്ല് സഹകരണ സംഘം. കാർഷിക മേഖലയിൽ പുത്തൻ ഉണർവുമായാണ് സഹകരണ നെല്ല് സഹകരണ സംഘം നിലവിൽ വന്നത്. സ്വകാര്യ കമ്പനികളുടെ ചൂഷണത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കുകയെന്ന കാലങ്ങളോടുള്ള ആവശ്യം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. കോവിഡ് മഹാമാരിയുടെ കാലത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയ സഹകരണ വകുപ്പ് ഇപ്പോൾ കോവിഡ് പ്രതിരോധ സാമഗ്രികളുടെ നിർമ്മാണത്തിന് ഇറങ്ങുന്നു. 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ട 10 വനിതാ സഹകരണ സംഘങ്ങളാണ് സംരംഭകത്വം തുടങ്ങിയത്. ഓരോ സഹകരണ സംഘങ്ങൾക്കും പുതിയ നിർമ്മാണ യൂണിറ്റുകൾ തുടങ്ങാൻ 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. കടങ്ങൾ കെട്ടിപ്പൊക്കി ചൈന എവർഗ്രാൻഡ്. കൊച്ചി. ചൈനയിലെ രണ്ടാമത്തെ വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ചൈന എവർഗ്രാൻഡ് ഗ്രൂപ്പിനും ബോക്സ് സമ്പദ് മേഖലയ്ക്കും ഇന്നലെ ദിവസം നിർണായകം. കടങ്ങൾ വാരിക്കൂട്ടി ഫ്ളാറ്റുകൾ കെട്ടിപ്പൊക്കിയ എവർഗ്രാൻഡ് വായ്പകളുടെ പലിശ വീട്ടാനുള്ള അന്തിമ തീയതിയാണ് ഇന്ന്. പലിശ ബോണ്ട് കൂപ്പൺ ഇന്ന് തന്നെ വീട്ടുമെന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. $8.35 കോടി, ഏകദേശം $610 കോടി. പലിശയാണ് 2022 മാർച്ച് വരെ കാലാവധിയുള്ള ബോണ്ട് പ്രകാരം കമ്പനി ഇന്ന് വീട്ടേണ്ടത്. തിരിച്ചടി എങ്ങനെ?
പണമടച്ച 16 ലക്ഷം പേർക്ക് കമ്പനി അപ്പാർട്ട്മെന്റുകൾ നൽകാനുണ്ട്. 1000 ഓളം പദ്ധതികൾ പാതിവഴിയിൽ നിലച്ചു. സിമന്റ്, പെയിന്റ്, കമ്പി, ചെമ്പ് തുടങ്ങിയവ നൽകിയ കമ്പനികൾക്ക് കിട്ടാനുള്ളത് $10,000 കോടി. $7.38 ലക്ഷം കോടി. ജീവനക്കാരുടെ ശമ്പളവും കുടിശ്ശികയും കടം വാങ്ങിയ തുക, ഇലക്ട്രിക് വാഹന നിർമ്മാണം ഉൾപ്പെടെ മറ്റ് പല ബിസിനസ്സുകൾ പൊളിഞ്ഞതും തിരിച്ചടിയായി. പലിശ വീട്ടാൻ കമ്പനി പരാജയപ്പെട്ടാൽ ചൈനീസ് റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്കാകെ അത് മോശം പ്രതിച്ഛയാകും. ചൈനയിൽ നിക്ഷേപിച്ച ഒട്ടേറെ ആഗോള കമ്പനികൾക്കും ബാങ്കിംഗ് സ്ഥാപനങ്ങൾക്കും വൻ സാമ്പത്തിക നഷ്ടമുണ്ടാകും. ഓഹരി വിപണി ആകെ തകരും. റിയൽ എസ്റ്റേറ്റ് ഫീമൻ, ചൈനയിലെ രണ്ടാമത്തെ വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനി. 280 നഗരങ്ങളിൽ സാന്നിധ്യം. 1300 റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾ. വ്യാജ അരി ഉപഭോക്താക്കൾ ശ്രദ്ധിക്കണമെന്ന് മെസ അഗ്രോ. കൊച്ചി, വ്യാജ ബ്രാൻഡ് അരികൾ കേരളത്തിൽ പിടിമുറുക്കുകയാണെന്നും ഉപഭോക്താക്കൾ ശ്രദ്ധിക്കണമെന്നും ബിരിയാണി അരി വിതരണ രംഗത്തെ പ്രമുഖരായ മെസ അഗ്രോ പ്രൊഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് വ്യക്തമാക്കി. പശ്ചിമബംഗാളിന്റെ നെല്ലറയാണ് ബർദമാൻ ജില്ല. കേന്ദ്രമാക്കി 1996 പ്രവർത്തനം ആരംഭിച്ച മെസ അഗ്രോ ആ വർഷം തന്നെ കേരളത്തിൽ സാന്നിധ്യം അറിയിച്ചിരുന്നു. സ്വാദൂറം സ്പെഷ്യൽ ഓൾഡ് ബിരിയാണി അരിയുമായി കേരളത്തിലെത്തിയ മെസ അതിവേഗമാണ് ബിരിയാണി പ്രിയരുടെ ഇഷ്ട ബ്രാൻഡായത്. എന്നാൽ കഴിഞ്ഞ കുറെ കാലമായി കമ്പനിയുടെ ട്രേഡ് മാർക്കിന് സമാനമായ വേജ ബ്രാൻഡുകൾ വിപണി വാഴുകയാണെന്നും ഉപഭോക്താക്കളെയും കമ്പനിയെയും ഇത് ഒരുപോലെ ബാധിക്കുന്നുവെന്നും കമ്പനി മാനേജിംഗ് ഡയറക്ടർ ഗണേഷ് മേഗറ പറഞ്ഞു. ഡീലർമാരും സ്റ്റോക്കിസ്റ്റുകളും ചെറുകിട കച്ചവടക്കാരും ഇക്കാര്യത്തിൽ ജാഗ്രത കാട്ടണമെന്നും അദ്ദേഹം പറഞ്ഞു. അടൽ പെൻഷൻ യോജന നേട്ടവുമായി ഗ്രാമീൺ ബാങ്ക്. കൊച്ചി, കേന്ദ്ര സർക്കാർ പെൻഷൻ പദ്ധതിയായ അടൽ പെൻഷൻ യോജനയിൽ ഒറ്റ ദിവസം കൊണ്ട് 6400 അംഗങ്ങളെ ചേർത്ത് കേരള ഗ്രാമീൺ ബാങ്ക്. 2015 കേന്ദ്രം ആരംഭിച്ചതാണ് അടൽ പെൻഷൻ യോജന. 18-40 ഇടയിൽ പ്രായമുള്ളവർക്ക് 60 വയസ്സിന് ശേഷം ആജീവനാന്തവും മരണശേഷം ജീവിത പങ്കാളിക്കും പെൻഷൻ ലഭിക്കും. 1000 രൂപ മുതൽ 5000 രൂപ വരെയാണ് പ്രതിമാസ പെൻഷൻ. ആധാർ കാർഡും ബാങ്കിൽ അക്കൌണ്ട് ഉള്ളവർക്ക് പ്രതിമാസം 42 രൂപ മുതൽ ആരംഭിക്കുന്ന പെൻഷൻ പദ്ധതിയിൽ അംഗങ്ങളാകാം. ഗ്രാമീൺ ബാങ്കിലൂടെ 1.18 ലക്ഷം പേരാണ് പദ്ധതിയിൽ അംഗങ്ങളായത്. വീണ്ടും 35,000 കടന്ന് പവൻ വില. കൊച്ചി, ഒരു മാസത്തെ താഴ്ചയിൽ നിന്ന് കരകയറിയ സ്വർണ്ണവില സംസ്ഥാനത്ത് ഇന്നലെ 280 രൂപയുടെ വർധനയുമായി. പവൻ വില 35,080 രൂപയിലെത്തി. 35 രൂപ ഉയർന്ന് 4385 രൂപയാണ് ഗ്രാമിന്. ഈ മാസം 20 പവൻ വില 34,640 രൂപയും ഗ്രാം വില 4,330 രൂപയുമായിരുന്നു. രാജ്യാന്തര വില ഔൺസിന് $1,754 നിന്ന് ഇന്നലെ $1,777 തിരിച്ചു കയറി. ഇതാണ് ആഭ്യന്തര വില വർധനയ്ക്ക് കാരണം. കോവിഡ് നിയന്ത്രണ വിധേയം, മാസ്ക് മാറ്റാറായില്ല മുഖ്യമന്ത്രി. വാക്സിൻ എടുക്കാൻ ഇനി 24 ലക്ഷം പേർ. സീറോ പ്രിവലൻസ് പഠനം. സംസ്ഥാനത്ത് സീറോ പ്രിവലൻസ് പഠനം പൂർത്തിയായി വരികയാണ്. രോഗം വന്നും വാക്സിനേഷൻ സ്വീകരിച്ചും എത്ര ശതമാനം ആളുകൾക്ക് രോഗപ്രതിരോധ ശേഷി കൈവരിക്കാൻ കഴിഞ്ഞു എന്നതാണ് സീറോ പ്രിവലൻസ് പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടികൾക്കായി പ്രത്യേക പഠനവും നടത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യ മേഖലയിലെ 4 പദ്ധതികളുടെ ഉദ്ഘാടനം ഇന്ന്. തിരുവനന്തപുരം, സർക്കാരിന്റെ 100-ദിന പദ്ധതിയുടെ ഭാഗമായി 37.61 കോടിയുടെ 4 പദ്ധതികളുടെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 4:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. 1000-ദിന പരിപാടി എല്ലാ ജില്ലകളിലും. 11 ICDS പ്രോജക്ടുകളിൽ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിലെ പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിരുന്ന 1000-ദിന പരിപാടി എല്ലാ ജില്ലകളിലും വ്യാപിപ്പിക്കും. 28 പ്രോജക്ടുകളിലാണ് വ്യാപിപ്പിക്കുന്നത്. ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ മുതൽ കുട്ടിക്ക് 2 വയസ്സ് തികയുന്നതുവരെയുള്ള ആദ്യ 1000 ദിനങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്ന പദ്ധതിയുടെ ചെലവ് 2.18 കോടിയാണ്. മാധ്യമപ്രവർത്തകരുടെ സാമൂഹ്യ സുരക്ഷ, ജനാധിപത്യത്തിന്റെ ഉത്തരവാദിത്വം, മന്ത്രി ബാലഗോപാൽ. സ്കൂൾ തുറക്കൽ, ഡ്രൈവർമാർക്കും ആയമാർക്കും പോലീസ് പരിശീലനം നൽകുമെന്ന് മുഖ്യമന്ത്രി. തിരുവനന്തപുരം, സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളിലെ ഡ്രൈവർമാർ, കണ്ടക്ടർ, ആയമാർ എന്നിവർക്ക് അതാതിടങ്ങളിലെ പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലാഹഗോപാലൻ പൂരഗിതർക്ക് വേണ്ടി പൊരുതിയ സമരനായകൻ എം ബിജുമോഹൻ. സ്കോളർഷിപ്പിന് ഒക്ടോബർ 10 വരെ അപേക്ഷിക്കാം. തിരുവനന്തപുരം, സംസ്ഥാനത്തെ OBC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനം നടത്തുന്നതിന് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന നൽകുന്ന ഓവർസീസ് സ്കോളർഷിപ്പ് ഓൺലൈനായി 10 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0471272737 അല്ലെങ്കിൽ 0471272739. പോളിടെക്നിക് 3ാം ഘട്ട അലോട്ട്മെന്റ് തിരുവനന്തപുരം. സർക്കാർ എയ്ഡഡ് IHRD കേപ്പ് സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിലേക്ക് ഡിപ്ലോമ പ്രവേശനത്തിനുള്ള 3ാമത്തെ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് ലഭിച്ച അവർ മുഴുവൻ ഫീസ് അടച്ച് അതാത് സ്ഥാപനങ്ങളിൽ 28/4 പ്രവേശനം നേടണം. ഉയർന്ന ഓപ്ഷനു വേണ്ടി രജിസ്റ്റർ ചെയ്തവരും ഈ ലിസ്റ്റ് പ്രകാരം അലോട്ട്മെന്റ് ലഭിച്ച സ്ഥാപനങ്ങളിൽ പ്രവേശിക്കണം. കേരള സർവകലാശാല അറിയിപ്പുകൾ. 3ാം സെമസ്റ്റർ MSc കെമിസ്ട്രി, MSc അനലിറ്റിക്കൽ അപ്ലൈഡ് പോളിമർ കെമിസ്ട്രി, MSc മാത്തമാറ്റിക്സ്, ബോട്ടണി എന്നീ പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. കെ റെയിൽ പദ്ധതി ഭൂമി ഏറ്റെടുക്കാൻ നടപടി. റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ.
തിരുവനന്തപുരം സെമി ഹൈസ്പീഡ് റെയിൽപാത പദ്ധതിക്കായി കെ റെയിൽ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായി കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനെ പ്രഖ്യാപിക്കാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കിഫ്ബിയിൽ നിന്ന് 2100 കോടി രൂപ വായ്പ ലഭ്യമാക്കാനാണ് ഇത്. 955.13 ഹെക്ടർ ഭൂമിയാണ് പദ്ധതിക്കായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ താലൂക്കുകളിൽ നിന്ന് ഏറ്റെടുക്കുക. കേരളയിൽ പദ്ധതി കേരളത്തെ രണ്ടായി വെട്ടിമുറിക്കുന്നതാണെന്ന് യു ഡി എഫിന്റെ ഉപസമിതി കണ്ടെത്തുകയും ശാസ്ത്ര സാഹിത്യ പരിഷത്തടക്കം പദ്ധതിയിൽ വിയോജി പറയുകയും ചെയ്തിട്ടും പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനമെന്ന് വ്യക്തമാക്കുന്നതാണ് മന്ത്രിസഭാ തീരുമാനം. കേരളയിൽ പദ്ധതിക്ക് പിന്നിൽ വൻ അഴിമതിക്കുള്ള നീക്കമാണെന്നും സുതാര്യമല്ലാത്തതും അശാസ്ത്രീയവുമായ പദ്ധതി കേരളത്തിന്റെ നട്ടലൊടിക്കുമെന്നുള്ള യു ഡി എഫ് ഉപസമിതി റിപ്പോർട്ട് പുറത്തുവന്നത് കഴിഞ്ഞ ദിവസമാണ്. ഇന്നത്തെ യു ഡി എഫ് യോഗം ഇത് ചർച്ച ചെയ്യാനിരിക്കുകയുമാണ്. നിരോധിത പുസ്തകങ്ങൾ കണ്ടെടുത്താൽ ഭീകരപ്രവർത്തനമാകുമോ? ന്യൂഡൽഹി നിരോധിച്ച സംഘടനയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, ലഘുലേഖകളും ബാനറും മെമ്പർഷിപ്പ് കാർഡുമൊക്കെ ഒരാളിൽ നിന്ന് കണ്ടെത്തുന്നതിന്റെ അർത്ഥം അയാൾ ഭീകരപ്രവർത്തനത്തിന് ഒരുങ്ങുന്നുവെന്നാണോ എന്ന് ദേശീയ അന്വേഷണ ഏജൻസിയോട് സുപ്രീംകോടതി. ചന്ദ്രീരാങ്കാവ് മാവോയിസ്റ്റ് കേസിൽ അറസ്റ്റിലായ അലൻ താഹ ഫസൽ എന്നിവരുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കേസിലാണ് ജസ്റ്റിസ് അജയ് രസ് തോഗി ഇക്കാര്യം ആരാഞ്ഞത്. പറയപ്പെടുന്ന രേഖകൾ ഇവർ വിതരണം ചെയ്യുകയായിരുന്നില്ല, വീടുകളിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ യു പി എ ചുമത്താനാവുമെന്നും കോടതി ചോദിച്ചു. ലൈവ് മിഷൻ മുൻ സിഇഒ യു വി ജോസിന് പുനർനിയമനം. ലൈവ് മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി വിരമിച്ച മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥൻ യു വി ജോസിനെ കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്ടിന്റെ സ്റ്റേറ്റ് പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റിൽ ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടറായി നിയമിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. സാമൂഹ്യ മാധ്യമത്തിൽ ഗുരുനിന്ദ, യുവാവിനെതിരെ പരാതി. കൊല്ലം സമാധി ദിനത്തിൽ ഗുരുദേവനെ സമൂഹ മാധ്യമത്തിലൂടെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കുകയും സഭ്യമല്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തതിന് കൊട്ടാരക്കര കോട്ടാത്തല കറമ്പലൂർ പനന്തോട്ടം കോളനി സ്വദേശിയായ യുവാവിനെതിരെ പോലീസിൽ പരാതി. എസ് എൻ ഡി പി യോഗം സൈബർ സേന ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലം റൂറൽ പോലീസിൽ കൊട്ടാരക്കര യൂണിയനും സിറ്റി പോലീസ് കമ്മീഷണർക്ക് സൈബർ സേന ജില്ലാ ചെയർമാൻ രഞ്ജിത് കണ്ടച്ചിറയുമാണ് പരാതി നൽകിയത്. ഭക്ഷ്യക്കിറ്റ് വിതരണം തുടരും, മന്ത്രി ജി ആർ അനിൽ. തിരുവനന്തപുരം സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം നിർത്തലാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു. മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രം നൽകിയാൽ മതിയെന്ന് നിർദ്ദേശമുള്ളതിനാൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. കിറ്റ് വിതരണം തുടരേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനമെടുത്തെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. ആഗസ്റ്റിൽ ഓണക്കിറ്റ് നൽകിയ ശേഷം വിതരണം നടത്തിയിരുന്നില്ല. കരുവണ്ണൂർ തട്ടിപ്പ് വിശദമായി അന്വേഷിക്കാൻ മൂന്നംഗ കമ്മിറ്റി. കരുവണ്ണൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ സസ്പെൻഷനുള്ള 16 ഉദ്യോഗസ്ഥരെ കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ സർക്കാർ മൂന്നംഗ കമ്മിറ്റി രൂപീകരിച്ചു. സഹകരണ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി പി കെ ഗോകുമാർ, കോഓപ്പറേറ്റീവ് അസിസ്റ്റന്റ് കെ സി വിഷ്ണു, ജൂനിയർ ഇൻസ്പെക്ടർ ആർ രാജാറാം എന്നിവരാണ് അംഗങ്ങൾ. പ്രണയവും മയക്കുമരുന്നും ഏതെങ്കിലും മതത്തിന്റെ കണക്കിൽ തള്ളേണ്ടതല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാർക്കോട്ടിക് ജിഹാദ് വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം. മയക്കുമരുന്ന് കച്ചവടം മതാടിസ്ഥാനത്തിലല്ല, വിൽപ്പനക്കാരോ ഉപയോഗിക്കുന്നവരോ പ്രത്യേക സമുദായക്കാരല്ല. തെറ്റായ പ്രവണത സർക്കാർ നോക്കി നിൽക്കില്ല, നിർദ്ദാക്ഷിണ്യ നടപടിയെടുക്കും. മയക്കുമരുന്ന് പ്രതികളും മതക്കണക്കും. 4941 കേസുകളാണ് 2020 രജിസ്റ്റർ ചെയ്തത്. 5422 പ്രതികളാണ് ഇത്രയും കേസുകളായി ഉള്ളത്. 2700 പ്രതികൾ ഹിന്ദുമതക്കാർ, 49.80%. 1869 പ്രതികൾ ഇസ്ലാം മതത്തിൽപ്പെട്ടവർ, 34.47%. 851 പ്രതികൾ ക്രിസ്തു മതത്തിൽപ്പെട്ടവർ, 15.73%. സമുദായ സംഘർഷം ഒഴിവാക്കാൻ സർക്കാർ ശ്രമമില്ല, വി ഡി സതീശൻ. തിരുത്തേണ്ടത് പാലാ ബിഷപ്പ് കാനം. പാലാ ബിഷപ്പിനൊപ്പം ഉറച്ചു നിൽക്കാൻ സീറോ മലബാർ സഭ. വിവാദ പരാമർശം, പാലാ ബിഷപ്പ് പിൻവലിക്കണം. ജസ്റ്റിസ് സംഘടനകൾ, മുസ്ലിം സംഘടനകൾ. ട്രെയിൻ സർവീസുകൾ പഴയപടിയാക്കണം, ഫസ്റ്റ് എഡിറ്റോറിയലാണ്. സംസ്ഥാനത്ത് കോവിഡുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളിൽ ഒട്ടുമിക്കാലും അയവ് വന്നു കഴിഞ്ഞു. അപൂർവ മേഖലകളിൽ മാത്രമാണ് നിയന്ത്രണങ്ങൾ തുടരുന്നത്. ഗതാഗത മേഖലയിലെ നിയന്ത്രണങ്ങളെല്ലാം പിൻവലിക്കപ്പെട്ടു കഴിഞ്ഞു. പൊതുഗതാഗതവും പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ റെയിൽവേ ഇപ്പോഴും സാധാരണ യാത്രക്കാരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച് നിയന്ത്രണങ്ങൾ തുടരുന്നു. ഇതാണ് ആദ്യത്തെ എഡിറ്റോറിയലിന്റെ പ്രതിപാദ്യ വിഷയം. രണ്ടാമത്തെ എഡിറ്റോറിയൽ, സൗമ്യ സുന്ദരമായ കാവ്യ സരോവരം. കവിതയുടെ നിറം മാത്രമേ സാഹിത്യ സ്നേഹികളും വായനക്കാരും ശ്രദ്ധിക്കാറുള്ളൂ. കവിയുടെ നിറമോ കുലമോ പ്രസ്ഥാന പെരുമയോ അവർക്ക് വിഷയമല്ല. എഴുതുന്നതിൽ മഴവില്ലൊളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അതെപ്പോഴായാലും തെളിഞ്ഞുവരും. വൈകി കണ്ടെത്തുന്ന നിധികളായി ആസ്വാദകർ തിരിച്ചറിയുകയും ആഹ്ലാദിക്കുകയും ചെയ്യും. അന്തരിച്ച മികച്ച കവിയും അധ്യാപകനും വിവർത്തകനും ഗവേഷകനുമായ പ്രൊഫസർ സുന്ദരം ധനുവച്ചപുരത്തിന്റെ കൃതികൾ വർത്തമാനകാല പ്രശംസ പേമാരിയേക്കാൾ വരുംകാല പൂമഴ കാംക്ഷിക്കുന്നവയാണ്. ഇതാണ് രണ്ടാമത്തെ എഡിറ്റോറിയലിലെ പ്രതിപാദ്യ വിഷയം. കുട്ടികളുടെ മൊബൈൽ അടിമത്തം, പ്രായോഗിക പ്രതിവിധികൾ. ബാനർജി ഭാസ്കരൻ എഴുതിയ ഒരു ലേഖനമാണ് കുട്ടികളുടെ മൊബൈൽ അടിമത്തം, പ്രായോഗിക പ്രതിവിധികൾ, നീണ്ട ലേഖനമാണ്. അടുത്തത് കെ ജയകുമാർ ഐ എ, സാമൂഹ്യ മാധ്യമങ്ങളും ആത്മോപദേശക ശതകവും. ലേഖനം, അസ്തിത്വങ്ങളെ സ്പർശിച്ച സുന്ദരൻ പിള്ള. എം രാജീവ് കുമാർ ഇന്നലെ അന്തരിച്ച പ്രൊഫസർ സുന്ദരം ധനുവച്ചപുരത്തിനെ കുറിച്ചുള്ള ഒരു ലേഖനമാണ്. കോവിഷീൽഡ് ഇടവേള കേന്ദ്ര അപ്പീൽ നൽകി. കോവിഷീൽഡ് വാക്സിന്റെ രണ്ടാം ഡോസ് 4 ആഴ്ച കഴിഞ്ഞെടുക്കാൻ കഴിയുന്ന വിധത്തിൽ കോവിൽ
പോർട്ടലിൽ മാറ്റം വരുത്തണമെന്ന സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ കേന്ദ്ര സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. ആദ്യ ഡോസ് എടുത്ത് 12 ആഴ്ച കഴിഞ്ഞ് 2nd dose എടുത്താൽ മതിയെന്ന കേന്ദ്ര സർക്കാരിന്റെ ദേശീയ കോവിഡ് വാക്സിൻ നയത്തിന് വിരുദ്ധമായി സിംഗിൾ ബെഞ്ചിന്റെ വിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറിയാണ് അപ്പീൽ നൽകിയത്. വിധി സ്റ്റേ ചെയ്യണമെന്ന ഇടക്കാല ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. 35 കോടിയുടെ ഹെറോയിനുമായി ആഫ്രിക്കൻ യുവതി പിടിയിൽ. കൊണ്ടോട്ടി വിപണിയിൽ 35 കോടി രൂപ വില വരുന്ന 5 കിലോ ഹെറോയിനുമായി ആഫ്രിക്കൻ യുവതി കോഴിക്കോട് വിമാനത്താവളത്തിൽ DRIയുടെ പിടിയിൽ. ആഫ്രിക്കൻ രാജ്യമായ സാംബിയ സ്വദേശി ബിഷാലോ സൊക്കോയിൽ 40 ആണ് ബാഗേജിൽ പാക്കറ്റുകളായി ഒളിപ്പിച്ച ഹെറോയിൻ കണ്ടെടുത്തത്. ഹെറോയിന്റെ വിപണിയിൽ 1 കിലോഗ്രാമിന് 7 കോടി രൂപ വരെ വിലയുണ്ട്. കരിപ്പൂരിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയ ലഹരി മരുന്ന് വേട്ട നടക്കുന്നത്. ആയുർവേദ ഗവേഷണ കേന്ദ്രം 80 കോടി തേടും. തിരുവനന്തപുരം കണ്ണൂർ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ തുടർഘട്ടങ്ങൾക്കായി സ്വകാര്യ ഭൂമി ഏറ്റെടുക്കുന്നതിന് 80 കോടി രൂപ. കിപ്പി ഫണ്ട് തേടുന്നതിന് ആയുഷ് വകുപ്പിന് അനുമതി നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കേരള ഫീഡ്സിൽ മാനേജീരിയൽ വിഭാഗം ജീവനക്കാരുടെ 2016 ജനുവരി 1 മുതൽ 2020 ഡിസംബർ 30 വരെയുള്ള ശമ്പള പരിഷ്കരണം അനുവദിക്കും. ഇന്ന് ലോക ആംഗ്യഭാഷാ ദിനം. നിശബ്ദം ലോകം, നിയതിയെ ശബ്ദം. മറ്റുള്ളവർ പറയുന്നത് അച്ഛനും അമ്മയ്ക്കും പറഞ്ഞു കൊടുക്കും, തിരിച്ചും ചെയ്യും. മനസ്സിലാവാത്ത ചിലത് അച്ഛൻ കൈത്തണ്ടയിൽ എഴുതി കാണിക്കും. വീട്ടുപണികളിൽ അമ്മയെ സഹായിക്കും. ചിത്രം വരയ്ക്കും, പാട്ട് പഠിക്കുന്നുമുണ്ട്. ജന്മനാബെതിരെയും മൂകയുമായ മാതാപിതാക്കളുടെ ശബ്ദമായി 8 വയസ്സുകാരി നിയതി. വടക്കാഞ്ചേരി തെക്കുംകര കോളനിയിലെ പാമ്പാവാസന്റെയും ധന്യയുടെയും മകളാണ് ഈ 3rd class കാരി. മാതാപിതാക്കളുടെ വാത്സല്യപൂർണ്ണമായ വിളി അവൾ ഇതുവരെ കേട്ടിട്ടില്ല. അവൾ വിളിച്ചാൽ അവർക്ക് കേൾക്കാനുമാവില്ല. പക്ഷേ മാതാപിതാക്കളുടെ ആംഗ്യഭാഷയ്ക്ക് മറുമൊഴിയാണ് നിയതി. പ്രൊഫസർ TJ ജോസഫിനെ കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ അംഗമാക്കാൻ നീക്കം. KPCC പുനഃസംഘടന. തിരഞ്ഞെടുപ്പിൽ പാരവെച്ചവർ ഔട്ട്. പാലോട് രവിക്കെതിരെ തെളിവില്ല. നേതൃമാറ്റ നീക്കം, അഭ്യൂഹം മാത്രം. K സുരേന്ദ്രൻ. 100 ദിന കർമ്മ പദ്ധതി വിജയം. മുഖ്യമന്ത്രി. സ്കൂൾ തുറക്കും മുമ്പ് വാഹനങ്ങൾ ഫിറ്റ് ആകും. പ്രധാന നിർദ്ദേശങ്ങൾ. രോഗലക്ഷണമുള്ള വിദ്യാർത്ഥികൾക്ക് യാത്ര അനുവദിക്കരുത്. വാഹനങ്ങളിൽ തെർമൽ സ്കാനറും സാനിറ്റൈസറും കരുതണം. വിദ്യാർത്ഥികൾ സാനിറ്റൈസർ കരുതണം. ഒരു സീറ്റിൽ ഒരു കുട്ടിക്ക് മാത്രം നിന്നുള്ള യാത്ര പാടില്ല. എല്ലാ കുട്ടികളും മാസ്ക് ധരിക്കണം. സാമൂഹിക അകലം പാലിക്കണം. സ്പർശനം ഒഴിവാക്കണം. AC തുണികൊണ്ടുള്ള സീറ്റ് കവറും കട്ടനും പാടില്ല. ഓരോ ദിവസവും അണുനാശിനിയോ സോപ്പ് ലൈനിയോ ഉപയോഗിച്ച് വാഹനം കഴുകണം. എല്ലാം പഠിച്ച മന്ത്രിമാർ ഇനി ഭരണത്തിൽ കാണാം. തിരുവനന്തപുരം. ഭരണചക്രം എങ്ങനെ തിരിക്കണമെന്നും ജനങ്ങൾക്കായി എപ്പോൾ എന്തെല്ലാം ചെയ്യണമെന്നും മന്ത്രിമാർക്ക് പിടികിട്ടി. 3 ദിവസമായി IMG നടന്ന പരിശീലനത്തിൽ വലിയൊരു ഊർജ്ജം കിട്ടിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് അവർ. 12 മണിക്കൂറാണ് ക്ലാസ്സിലിരുന്നത്. അതിലൂടെ ഒരുപാട് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനായെന്ന് തദ്ദേശമന്ത്രി MV ഗോവിന്ദനും. ഇനിയുള്ള ഓട്ടത്തിന് ഇത് ഇന്ധനം പകരുമെന്ന് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും പറഞ്ഞു. ലക്ഷ്യങ്ങളിലേക്ക് എങ്ങനെ വേഗത്തിലെത്താമെന്നതിന് ക്ലാസ് ദിശ പകർന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് വിലയിരുത്തി. വിവിധ വകുപ്പുകളെ കാര്യക്ഷമമായി നയിക്കാനും പദ്ധതികൾ സമയബന്ധിതമായി തീർക്കാനുമുള്ള പരിശീലനമാണ് മന്ത്രിമാർക്ക് നൽകിയതെന്ന് KMG ഡയറക്ടർ KJയകുമാർ പറഞ്ഞു. നീതി ആയോഗ് CEO അമിതാഭ് കാന്തിന്റെ ക്ലാസോടെയാണ് പരിശീലനം സമാപിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ ദിനത്തിലെ ആദ്യത്തെയും അവസാന ദിനത്തിലെ അവസാനത്തെയും ക്ലാസ്സിൽ പങ്കെടുത്തു. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖർ, UN ദുരന്ത ലഘൂകരണ വിഭാഗം ചീഫ് ഡോക്ടർ മുരളി തുമ്മാർക്കുടി, IIM മുൻ പ്രൊഫസർ മാത്തുക്കുട്ടി MMോനിപ്പള്ളി, ഇൻഫോസിസ് സ്ഥാപകൻ SD ശിബുലാൽ, ലോകബാങ്ക് മുഖ്യ മൂല്യനിർണ്ണയ വിദഗ്ധ ഡോക്ടർ ഗീതാഗോപാൽ, ടെക്നിക്കൽ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ്, കേന്ദ്ര മുൻ സെക്രട്ടറി അനിൽ സ്വരൂപ്, സിറ്റിസൺ ഡിജിറ്റൽ ഫൗണ്ടേഷൻ സ്ഥാപകരായ നിധി സുധൻ, വിജേഷ് റാം എന്നിവരും അധ്യാപകരായി. 19,675 പേർക്ക് കൂടി കോവിഡ്. തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഇന്നലെ 19,675 പേർക്ക് കൂടി കോവിഡ് ബാധിച്ചു. 142 മരണങ്ങളും സ്ഥിരീകരിച്ചു. ആകെ മരണം 24,039. 1,61,026 പേർ ചികിത്സയിലും 481,195 പേർ നിരീക്ഷണത്തിലുമുണ്ട്. 119,594 സാമ്പിളുകളാണ് പരിശോധിച്ചത്. എറണാകുളത്തും തിരുവനന്തപുരത്തും തൃശൂരും 2,000 മുകളിലും, കോഴിക്കോട്, കോട്ടയം, മലപ്പുറം, ആലപ്പുഴ, കൊല്ലം, പാലക്കാട്, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ 1,000 മുകളിലുമാണ് പുതിയ രോഗികൾ. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 10 മുകളിൽ. 841 വാർഡുകളാണ് ഉള്ളത്. 491,180 ഡോസ് വാക്സിൻ കൂടി. തിരുവനന്തപുരം. സംസ്ഥാനത്തിന് 491,180 ഡോസ് വാക്സിൻ കൂടി ലഭ്യമായതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. 461,180 ഡോസ് കോവിഷീൽഡും 30,000 ഡോസ് കോവാക്സിനുമാണ് കിട്ടിയത്. തിരുവനന്തപുരത്ത് 156,150, എറണാകുളത്ത് 181,550, കോഴിക്കോട് 123,450 എന്നിങ്ങനെ കോവിഷീൽഡ് ലഭ്യമായി കോവാക്സിൻ തിരുവനന്തപുരത്ത്.
തെരുവ് നായ്ക്കളുടെ ആക്രമണം നിരവധി പേർക്ക് പരിക്ക് കല്ലമ്പലത്ത് അനധികൃത മദ്യവിൽപ്പന ഒരാൾ അറസ്റ്റിൽ നെയ്യാറ്റിങ്കര ബൈക്കിൽ കറങ്ങി നടന്ന അനധികൃത മദ്യവിൽപ്പന നടത്തിയ അയാളെ നെയ്യാറ്റിങ്കര എക്സൈസ് പിടികൂടി നെയ്യാറ്റിങ്കര വെൺപകൽ കുരിതംകുടി പോങ്ങുവിള വീട്ടിൽ മോഹനെയാണ് തങ്കൻ 62 അറസ്റ്റ് ചെയ്തത് വീട് കുത്തിപ്പൊളിച്ച് മോഷണം പ്രധാന പ്രതിയെ പിടിയിൽ കല്ലമ്പലം മുതലയിൽ വീടിന്റെ മുൻവാതിൽ കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ കേസിലെ മുഖ്യ ആസൂത്രകനും അറസ്റ്റിന് അറസ്റ്റിൽ വക്കല മേൽവട്ടൂർ പുതുവൽ പുത്തൻ വീട്ടിൽ വിഷ്ണുവാണ് 27 പിടിയിലായത് വക്കത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണെതിരെ അവിശ്വാസ പ്രമേയം പോലീസ് ഇൻസ്പെക്ടറുടെ വീട്ടിൽ മോഷണം വെള്ളനാട് പോലീസ് ഇൻസ്പെക്ടറുടെ പൂട്ടിയിട്ടിരുന്ന വീട് കുത്തി തുറന്ന് മോഷ്ടാക്കൾ വീട്ടുപകരണങ്ങൾ കവർന്നു പൊഴിയൂർ ഇൻസ്പെക്ടർ ബിനുകുമാറിന്റെ വെള്ളനാട് നാലുമുക്കിലുള്ള സുധിലയ എന്ന വീട്ടിലാണ് മോഷണം നടന്നത് ദേശീയത വോട്ട് പിടിക്കാനുള്ള തന്ത്രം മാത്രം വി ഡി സതീശൻ ആറ്റിങ്ങൽ ദേശീയത ഇപ്പോൾ ഒരു രാഷ്ട്രീയ അജണ്ടയാണെന്നും അതേപ്പറ്റി സംസാരിക്കുന്നവരുടെ പലരുടെയും ദേശീയത ഹിറ്റ്ലറുടേതിന് സമാധാനമാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു എൻ സി പി കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം പൂവാറിൽ ശിവഗിരിയിലും ജനാർദ്ദന ക്ഷേത്രത്തിലും സുരേഷ് ഗോപി തെങ്ങിൻ തൈകൾ നട്ടു ബാലികയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഇയാൾ അറസ്റ്റിൽ നഗരൂർ വീടിന് പുറത്തുനിന്ന ബാലികയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശിയായ ആക്രി കച്ചവടക്കാരനെ നഗരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു തൂത്തുക്കുടി ജില്ലയിലെ കോവിൽപ്പട്ടി കതിരേശൻ കോവിൽ സ്വദേശി അയ്യനാറാണ് 25 അറസ്റ്റിലായത് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു കല്ലാർ ശാന്തം വിതുര സഞ്ചാരികളുടെ എണ്ണവും പ്രവൃത്തികളും പരിധിവിട്ട് തുടങ്ങിയതോടെ പൊന്മുടിയിലേക്കുള്ള യാത്രയ്ക്ക് വനംവകുപ്പും പോലീസും തദ്ദേശ വകുപ്പും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഫലം കണ്ടു തുടങ്ങി ഇതോടെ പൊന്മുടി പാതയിലൂടെയുള്ള വാഹനങ്ങളുടെ മരണപ്പാച്ചിലിനും അപകടകരമായ സ്ഥലങ്ങളിൽ തമ്പടിക്കുന്ന രീതിക്കും വലിയ കുറവാണ് സംഭവിച്ചത് സഞ്ചാരികൾ കൂടുതൽ എത്തുന്ന അവധി ദിവസങ്ങളിൽ കൂടുതൽ പോലീസിനെ കല്ലാർ ആനപ്പാറ മേഖലകളിൽ വിന്യസിച്ച് ശക്തമായ പരിശോധന നടത്തും അമിത വേഗതയിൽ പായുന്നവരെ പിടികൂടി കനത്ത പിഴ ചുമത്തും ലാപ്ടോപ്പും കമ്പ്യൂട്ടർ മോഷ്ടിച്ച യുവാവ് അറസ്റ്റിൽ നാഗർകോവിൽ ഇടലക്കുടി സ്വദേശി രാജകുമാരൻ 21 പിടിയിലായത് മത്സ്യകൃഷിയിൽ 100 മേനി വിളവെടുപ്പ് വർക്കലയിൽ അരക്കോടിയുടെ ആംബർ ഗ്രീസുമായി ലക്ഷദ്വീപ് സ്വദേശികൾ കൊച്ചി 1.4 കിലോഗ്രാം ആംബർ ഗ്രീസ് തിമിംഗല ചാത്തി 3 ലക്ഷദ്വീപ് സ്വദേശികളെ വനംവകുപ്പ് അധികൃതർ പിടികൂടി ആന്ത്രോത്ത് അമ്പാത്തിച്ചേറ്റ വീട്ടിൽ അബു മുഹമ്മദ് അൻവർ 30 പുതിയ സാമ്പിക്കൽ വീട്ടിൽ പി എസ് മുഹമ്മദ് ഉബൈദുള്ള 29 പുതിയ ഇല്ലം വീട്ടിൽ സിറാജ് 39 എന്നിവരെയാണ് എറണാകുളം വനം വിജിലൻസ് DFO നേതൃത്വത്തിലുള്ള സംഘം വൈറ്റിലയിൽ നിന്ന് പിടികൂടിയത് ചാരക്കേസ് ഗൂഢാലോചന മാലിക്കാരി ഫൗസിയ ഹസന്റെ മൊഴിയെടുത്ത് CBI ജയലക്ഷ്മിയുടെ സങ്കടം തലചാക്കാൻ ഇടമില്ല തിരുവനന്തപുരം ഹോട്ടൽ വ്യാപാരികളുടെ സമരം ഉദ്ഘാടനം ചെയ്യാനെത്തിയ പ്രതിപക്ഷ നേതാവ് മുന്നിൽ കൈക്കുഞ്ഞുമായി കടന്നുവന്ന ആലപ്പുഴ കുട്ടനാട് സ്വദേശി ജയലക്ഷ്മിയുടെ 21 ആവശ്യം ഇത്രമാത്രം ഞങ്ങൾക്ക് കിടപ്പാടമില്ല സാറെ സഹായിക്കണം രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ അമ്മയായ ജയലക്ഷ്മിക്ക് ഇതുവരെയായി സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ല ഭർത്താവിന് കൂലിപ്പണിയാണ് സുധാകരന്റെ കീശയിലുള്ളത് കരുണാകരനെ വിറ്റ കാശ് DYFY കെ കരുണാകരനെ വിറ്റ കാശാണ് KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ കീശയിലുള്ളതെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി AA റഹീം പറഞ്ഞു ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നു VD സതീശൻ തിരുവനന്തപുരം അർഹതയുള്ളവരെ പുറത്തിരുത്തി ഇഷ്ടക്കാരെ സർക്കാർ സർവീസിൽ തിരികെ കയറ്റുന്നതാണ് ഇടതു സർക്കാരിന്റെ ശീലമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു ഡൽഹിക്ക് 135 ഇന്നത്തെ മത്സരം മുംബൈ വേഴ്സസ് കൊൽക്കത്ത നടരാജന് കോവിഡ് ദുബായ് ഇന്നലെ സൺറൈസേഴ്സ് ഹൈദരാബാദും ഡൽഹി ക്യാപിറ്റൽസുമായുള്ള മത്സരത്തിന് മുമ്പ് നടത്തിയ പരിശോധനയിൽ സൺറൈസേഴ്സ് താരം ഡി നടരാജന് കോവിഡ് സ്ഥിരീകരിച്ചു കാർത്തിത്യാഗി സഞ്ജുവിന്റെ പുലി സഞ്ജുവിനോട് ഗാവസ്കാർ ദൈവികമായ കഴിവ് കളഞ്ഞു കുളിക്കരുത് ഡ്യൂറൻസ് കപ്പ് ഗോകുലത്തിന് ഇന്ന് ക്വാർട്ടർ ഫൈനൽ ക്രിക്കറ്റിൽ ഇനി ബാറ്റ്സ്മാനല്ല ബാറ്റർ ലിംഗവിവേചനം ഒഴിവാക്കാനായി ക്രിക്കറ്റിൽ ഇനി മുതൽ ബാറ്റ്സ്മാൻ ബാറ്റ്സ്മാൻ എന്നീ വാക്കുകൾ ഉപയോഗിക്കേണ്ടെന്ന് ക്രിക്കറ്റ് നിയമങ്ങൾ പരിഷ്കരിക്കുന്ന ലണ്ടനിലെ മെർലിബോൺ ക്രിക്കറ്റ് ക്ലബ് അറിയിച്ചു പകരം അടിയന്തര പ്രാബല്യത്തോടെ ബാറ്റർ എന്ന വാക്ക് ഉപയോഗിക്കാനും നിർദ്ദേശം നൽകി ആണുങ്ങൾ മാത്രം ക്രിക്കറ്റ് കളിച്ചിരുന്ന കാലത്ത് ബാറ്റ്സ്മാൻ എന്ന വാക്ക് ഉപയോഗിക്കാമായിരുന്നു എന്നാൽ വനിതാ ക്രിക്കറ്റ് പ്രചാരം നേടിയ ഇക്കാലത്ത് ഒരു ലിംഗത്തിലുള്ളവർക്ക് മാത്രമായി വാക്ക് വേണ്ടെന്നും ഇരു കൂട്ടർക്കും പൊതുവിൽ ഒരു പേര് മതിയെന്നുമാണ് MCCC അറിയിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ US സന്ദർശനത്തിന് തുടക്കമായി യാത്ര പാകിസ്ഥാൻ വഴി മോദിയുടെ ഇന്നത്തെ പരിപാടി 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി US 24 കോഡ് സമ്മേളനത്തിലും 25 ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലിയുടെ 76 സെഷനിലും പങ്കെടുക്കും യാത്ര പാകിസ്ഥാൻ വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US യാത്രയ്ക്ക് ഉപയോഗിച്ചത് പ്രത്യേക VVIP വിമാനമായ എയർ ഇന്ത്യ 1 ബോയിംഗ് B777 വിമാനം വ്യോമസേനയുടെ ഡൽഹി പാലം ടെക്നിക്കൽ എയർബേസിൽ നിന്ന് ഇന്നലെ രാവിലെ പറന്നുയർന്ന വിമാനം 15 മണിക്കൂർ നിർത്താതെ പറന്നാണ് US അഫ്ഗാനിസ്ഥാനിൽ വിമാനപാത അടച്ചതിനാൽ എയർ ഇന്ത്യ 1 പാകിസ്ഥാൻ വഴി ചുറ്റി പറക്കേണ്ടി വന്നു പ്രധാനമന്ത്രിയുടെ വിമാനത്തിന് പാകിസ്ഥാൻ അനുമതി നൽകിയതും ശ്രദ്ധേയമായി 2019 ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ശേഷം രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും പാകിസ്ഥാൻ യാത്രാനുമതി നിഷേധിച്ചിരുന്നു മോദിയുടെ ഇന്നത്തെ പരിപാടി
യുഎസ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ, ജപ്പാൻ പ്രധാനമന്ത്രി യോഷിഹിഡെ സുഗ എന്നിവരുമായി കൂടിക്കാഴ്ച. യുഎസ് വ്യവസായികളുമായി വാഷിംഗ്ടൺ ഡിയിൽ ചർച്ച. കോൾകോം, അഡോബ്, ഫസ്റ്റ് സോളാർ, ജനറൽ അറ്റോമിക്സ്, ബ്ലാക്ക് സ്റ്റോൺ മേധാവികളെ പ്രത്യേകമായി കാണുന്നു. ബൈഡൻ നൽകുന്ന അത്താഴ വിരുന്നിനിടെ ആപ്പിൾ കമ്പനി മേധാവി ടീം കുക്കുമായും ചർച്ച. ചിലർ എന്റെ മരണം ആഗ്രഹിച്ചിരുന്നു, മാർപ്പാപ്പ. വൻകുടൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ സമയത്ത് ചിലർ തന്റെ മരണം ആഗ്രഹിച്ചിരുന്നെന്ന് വെളിപ്പെടുത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ. 12 സ്ലോവാക്യൻ പുരോഹിതരുമായി നടത്തിയ സ്വകാര്യ സംഭാഷണത്തിലാണ് മാർപ്പാപ്പയുടെ വെളിപ്പെടുത്തൽ. സംഭാഷണത്തിനിടെ സുഖമായിരിക്കുന്നുവോ എന്ന പുരോഹിതന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. പലരും എന്റെ മരണം ആഗ്രഹിച്ചു, ആരോഗ്യനില ഗുരുതരമാണെന്ന് കരുതി കാർദിനാൾമാർ പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കാൻ രഹസ്യയോഗം വരെ ചേർന്നു. ഈശ്വരാനുഗ്രഹത്താൽ ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നു, മാർപ്പാപ്പ പറഞ്ഞു. ഓസ്ട്രേലിയയിൽ ശക്തമായ ഭൂകമ്പം. തെക്ക് കിഴക്കൻ ആസ്ട്രേലിയയിലെ മെൽബണിൽ ഇന്നലെ രാവിലെ ശക്തമായ ഭൂകമ്പം അനുഭവപ്പെട്ടു. ആദ്യം റിക്ടർ സ്കെയിലിൽ 5.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് അനുഭവപ്പെട്ടത്. മിലിറ്ററി സ്കൂളുകളിൽ വനിതാ പ്രവേശനം, വിശദീകരണം തേടി സുപ്രീംകോടതി. ന്യൂഡൽഹി നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ വനിതകൾക്ക് പ്രവേശനം നൽകുന്നതിനൊപ്പം മിലിറ്ററി കോളേജുകളും RIIMC സ്കൂളുകളിലും പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകുന്ന നടപടികൾ ത്വരിതപ്പെടുത്താൻ ജസ്റ്റിസ് SK കൗൾ ഉൾപ്പെട്ട സുപ്രീംകോടതി ബെഞ്ച് നിർദ്ദേശിച്ചു. താലിബാനെ പങ്കെടുപ്പിക്കണമെന്ന് പാകിസ്ഥാൻ സാർക്ക് യോഗം റദ്ദാക്കി. വാഷിംഗ്ടൺ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ സാർക്കിന്റെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അഫ്ഗാനിസ്ഥാനെ പ്രതികരിച്ച് ഭീകര സംഘടനയായ താലിബാൻ നേതാക്കളെ പങ്കെടുപ്പിക്കണമെന്ന് പാകിസ്ഥാൻ ആവശ്യം ഉന്നയിച്ചതിന് പിന്നാലെ സമ്മേളനം റദ്ദാക്കി. ചർച്ച നടത്തി വിദേശ പ്രതിനിധികൾ. ചൈന, റഷ്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ പ്രത്യേക നയതന്ത്ര പ്രതിനിധികൾ അഫ്ഗാനിസ്ഥാനിലെത്തി താലിബാൻ ഇടക്കാല സർക്കാർ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. അഫ്ഗാനിലെ രാഷ്ട്രീയ നേതാക്കളായ ഹമീദ് കർസായി, അബ്ദുള്ള എന്നിവരെയും കണ്ടു. ഭീകരതയെ എതിർക്കുന്നതും ജനങ്ങൾക്ക് ഗുണകരവുമായ സർക്കാർ രൂപീകരിക്കുന്നതിനെ കുറിച്ചായിരുന്നു ചർച്ച. സമാധാനം, സുസ്ഥിരത, വികസനം എന്നിവ ഉറപ്പാക്കുന്നതിന് താലിബാനുമായി ബന്ധം തുടരുമെന്ന് പ്രതിനിധികൾ അറിയിച്ചു. അതേസമയം താലിബാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ലെന്ന് ചൈന അറിയിച്ചു. താലിബാന് വേണ്ടി പ്രധാനമന്ത്രി മുല്ല ഹസർ അഖുണ്ട്, വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തോക്കി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ചരമം. മ്യൂക്കോ ഫംഗസ് ബാധിച്ച് വൃദ്ധൻ മരിച്ചു. വണ്ടൂർ. മ്യൂക്കോ ഫംഗസ് ബാധിച്ച് വൃദ്ധൻ മരിച്ചു. കുറ്റിയിൽ മുണ്ടാണി സ്വദേശി വാലഞ്ചേരി അഹമ്മദ് കുട്ടിയാണ് 75 മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. കോവിഡ് ബാധയെ തുടർന്ന് 23 വീട്ടിൽ ക്വാറന്റൈൻ ആയിരുന്നു അഹമ്മദ് കുട്ടി. പെയിന്റിംഗ് തൊഴിലാളി പാറമടയിലെ കുളത്തിൽ മരിച്ച നിലയിൽ. വെഞ്ഞാറമൂട്. ഉപേക്ഷിക്കപ്പെട്ട പാറക്കോറിയിലെ വെള്ളക്കെട്ടിൽ വീണ് പെയിന്റിംഗ് തൊഴിലാളി മുങ്ങി മരിച്ചു. കഴക്കൂട്ടം വെട്ട് റോഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഇടവ പുന്നക്കുളം ആനന്ദഭവനിൽ സനൽകുമാറാണ് 38 മരിച്ചത്. CV കുഞ്ഞിരാമന്റെ തിരഞ്ഞെടുത്ത ചരിത്ര ലേഖനങ്ങൾ പ്രകാശനം ചെയ്തു തിരുവനന്തപുരം. കേരളകൗതി സ്ഥാപക പത്രാധിപർ കെ സുകുമാറിന്റെ പിതാവും മലയാള സാഹിത്യത്തിലെ സവ്യസാജിയുമായ CV കുഞ്ഞിരാമന്റെ പ്രധാന ലേഖനങ്ങളിൽ നിന്ന് സമാഹരിച്ചവ ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിച്ചു. CV കുഞ്ഞിരാമന്റെ തിരഞ്ഞെടുത്ത ചരിത്ര ലേഖനങ്ങൾ എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശനം കേരളകൗമുദി ചീഫ് എഡിറ്റർ ദീപു രവി നിർവഹിച്ചു. അർച്ചന കെ രവീന്ദ്രൻ അന്തരിച്ചു. ആറ്റിങ്ങൽ. അഞ്ചൽ. കല്ലമ്പലം കാട്ടുവിളയിൽ പരേതനായ കുഞ്ഞകൃഷ്ണന്റെയും ചെമ്പകുട്ടിയുടെയും മകൻ SN DP യോഗ പുനല യൂണിയൻ മുൻ പ്രസിഡന്റും പ്രമുഖ വ്യവസായിയുമായ അഞ്ചൽ പനച്ചവിള അർച്ചനയിൽ കെ രവീന്ദ്രൻ 81 നിര്യാതനായി. ഇന്നലെ വൈകിട്ട് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കേരളത്തിൽ 27 ഹർത്താൽ. കോഴിക്കോട് സംയുക്ത കിസാൻ മോർച്ച 27 ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് സംസ്ഥാനത്ത് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ നീളുന്ന ഹർത്താലായിരിക്കുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതി നേതാവ് ഇളമരം കരീം MP വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിവിധ കേന്ദ്രങ്ങളിൽ രാവിലെ 10:30 മുതൽ 11 വരെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കും. BMS ഒഴികെയുള്ള മുഴുവൻ തൊഴിലാളി സംഘടനകളും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ട്രഷറി പരാതികൾ പരിഹരിക്കാൻ വെബ്സൈറ്റ്. ഫയലുകൾ ഡിസംബർ 30 തീർപ്പാക്കും കെ രാജൻ. തിരുവനന്തപുരം റവന്യൂ വകുപ്പിൽ ദീർഘകാലമായി കെട്ടിക്കിടക്കുന്ന ഫയലുകൾ ഡിസംബർ 30 തീർപ്പാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. സെക്രട്ടേറിയറ്റ് അനക്സിലെ ലയം ഹാളിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ആരംഭിച്ച ഫയൽ തീർപ്പാക്കൽ യജ്ഞത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സാധാരണ വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ആരംഭിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് കടക്കുന്ന ഫയൽ പരിശോധനയ്ക്ക് വിപരീതമായാണ് ഇത്തവണത്തെ അദാലത്ത്. സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ തീർത്ത് ഒക്ടോബർ 1-15 ലാൻഡ് റവന്യൂ കമ്മീഷണറിലെ ഫയലുകളിൽ പരിശോധന നടത്തും. ഒക്ടോബർ 15-30 കളക്ടറേറ്റിലും നവംബറിൽ 78 താലൂക്കുകളിലും പൂർത്തിയാക്കി ഡിസംബർ 30 1666 വില്ലേജുകളിലെയും ഫയൽ അദാലത്ത് നടത്തും. സ്വാതന്ത്ര്യ സമരസേനാനി G. സുശീലാമ നിര്യാതയായി. ആനക്കര. സ്വാതന്ത്ര്യ സമരസേനാനി ആനക്കര വടക്കത്ത് G. സുശീലാമ 100 നിര്യാതയായി. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കിടപ്പിലായിരുന്നു. ബുധനാഴ്ച വൈകിട്ട് 6:30 അന്ത്യം. സ്വാതന്ത്ര്യ സമരത്തിലെ പെൺ പോരാളിയുടെ ഈറ്റിലമായ ആനക്കര വടക്കത്ത് തറവാട്ടിലെ ജനിച്ച സുശീല 1942 കിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് 2 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ ലക്ഷ്മി, അമ്മു സ്വാമിനാഥൻ, AV കുട്ടിമാളുവമ്മ തുടങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനികൾ
കുടുംബാംഗങ്ങളാണ്. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 3-ന് വീട്ടുവളപ്പിൽ ഭർത്താവ് സ്വാതന്ത്ര്യ സമര സേനാനിയും പ്രമുഖ മാധ്യമ പ്രവർത്തകനുമായിരുന്ന പരേതനായ ടി വി കുഞ്ഞകൃഷ്ണൻ, മക്കൾ ഇന്ദുതരൻ ഫ്രാൻസ്, നന്ദിത മദ്രാസ്, മരുമക്കൾ ബ്രിജിത്ത് അരുൺ. ഫയലുകൾ December 30 തീർപ്പാക്കും. ടി കെ രാജീവ് കുമാറിന്റെ മാതാവ് നിര്യാതയായി. ചലച്ചിത്ര സംവിധായകൻ ടി കെ രാജീവ് കുമാറിന്റെ മാതാവും പരേതനായ താഴത്തപുരയ്ക്കൽ കർണാകര പണിക്കരുടെ ഭാര്യയുമായ കോട്ടയം തിരുവാതുക്കൽ തുമ്പയിൽ ടി കെ ഇന്ദിരക്കുട്ടിയമ്മ 88 റിട്ടയർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ തിരുവനന്തപുരം കോർപ്പറേഷൻ. പ്ലസ് വൺ അലോട്ട്മെന്റ് പകുതി കുട്ടികളും പുറത്ത്. മെരിറ്റിൽ അവശേഷിക്കുന്നത് 52,718 സീറ്റ്. പ്രവേശനം ഇന്നു മുതൽ. അലോട്ട്മെന്റ് ലഭിച്ചവർ രക്ഷകർത്താവിനൊപ്പം ഇന്നു മുതൽ October 1 വരെ സ്കൂളുകളിലെത്തി പ്രവേശനം നേടണം. ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.